ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ചുള്ളതാണ് ഈ ഒരു സ്റ്റോറി. നിലവിൽ വളരെ ദുഷ്കരമായ ഒരു സാഹചര്യമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ളത്. ഗാൽവാൻ സംഘർഷം മുതൽ ഇന്ത്യ ചൈന ബന്ധം നല്ല രീതിയിലല്ല. ചൈനയെ സാമ്പത്തികമായി തകർക്കാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഗാൽവാൻ സംഘർഷത്തിനു ശേഷം 2020 200-ലധികം ചൈനീസ് ആപ്പുകളാണ് ഇന്ത്യ നിരോധിച്ചത്. ഇന്നും ആ ആപ്പുകളെല്ലാം ഉപരോധ നിരോധന പരിധിയിൽ തന്നെയാണ്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED ചൈനീസ് മൊബൈൽ കമ്പനിയായ വിവോയുടെ ഓഫീസുകളിൽ ഒരു റെയ്ഡ് നടത്തി. രാജ്യവ്യാപകമായ റെയ്ഡാണ് നടത്തിയത്. രാജ്യത്തെ 44 വിവോ ഓഫീസുകളിലാണ് ED ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് റെയ്ഡ് നടന്നത് ഡൽഹി, ഉത്തർപ്രദേശ്, മേഘാലയ, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിലായിരുന്നു. എന്താണ് വിവോയ്ക്കെതിരെ ആരോപിക്കുന്ന കുറ്റം? രണ്ട് കാരണങ്ങളാണ് കമ്പനിക്കെതിരെ ആരോപിക്കുന്നത്. ഒന്ന്, സ്ഥാപനം കള്ളപ്പണം വെളുപ്പിച്ചു. രണ്ട്, വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചു. രാജ്യ താൽപര്യങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായി വിവോ പ്രവർത്തിച്ചു എന്നാണ് ഉദ്യോഗസ്ഥർ റെയ്ഡിനു ശേഷം പ്രതികരിച്ചത്. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ 15% വിവോയുടെ ഷെയർ. ഇവരുടെ മൊത്തം റവന്യൂ 25,000 കോടി രൂപയാണ്. വിവോ മാത്രമല്ല മറ്റ് ചൈനീസ് കമ്പനികളും ഇന്ത്യയുടെ നിരീക്ഷണ പരിധിയിൽ തന്നെയാണ്. പോയ വർഷം ഡിസംബറിൽ 3 ചൈനീസ് കമ്പനികൾ റെയ്ഡ് ചെയ്തു. ഷാവോമി, ഓപ്പോ, വിവോ. 6,500 കോടി രൂപയുടെ ടാക്സ് വെട്ടിച്ചു എന്നതായിരുന്നു ഈ കമ്പനികൾക്കെതിരായ ആരോപണം. അതായത് $820 മില്യൺ. ഈ വർഷം ഫെബ്രുവരിയിൽ ഹുവാവേ റെയ്ഡ് ചെയ്തു. ഏപ്രിലിൽ ഷാവോമി വീണ്ടും റെയ്ഡ് ചെയ്യപ്പെട്ടു. $700 മില്യൺ ആണ് അവിടെ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തത്. ചൈനയിലേക്ക് പണം കടത്തുന്നു എന്നാരോപിച്ചായിരുന്നു അപ്പോഴത്തെ നടപടി. പല ചൈനീസ് കമ്പനികൾക്കും ഇന്നും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. ഉദാഹരണത്തിന് ഗ്രേറ്റ് വാൾ മോട്ടോഴ്സ്. ചൈനയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാണ കമ്പനിയാണ് ഗ്രേറ്റ് വാൾ മോട്ടോഴ്സ്. 2020 അവർ ഇന്ത്യയിലേക്ക് നിർമ്മാണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ്. ആ വർഷത്തെ ഓട്ടോ എക്സ്പോയിൽ അവരുടെ കാർ പ്രദർശിപ്പിക്കുകയും ചെയ്തതാണ്. മഹാരാഷ്ട്രയിലെ ജനറൽ മോട്ടോഴ്സ് പ്ലാന്റ് ഏറ്റെടുത്ത് നിർമ്മാണം തുടങ്ങാനായിരുന്നു അവരുടെ പദ്ധതി. ഇതിനായി $1 ബില്യൺ അവർ മാറ്റിവച്ചതാണ്. പക്ഷേ ആ നീക്കം ഇന്നും ഫലം കണ്ടിട്ടില്ല. മഹാരാഷ്ട്രയിൽ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ഗ്രേറ്റ് വാൾ മോട്ടോഴ്സിന്റെ നീക്കത്തിന് സർക്കാർ ഇനിയും പച്ചക്കൊടി കാട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് വാൾ ഈസ് മൂവിംഗ് ടു ബ്രസീൽ. ഇന്ത്യയുടെ ഇത്തരം നീക്കങ്ങളിൽ എന്താണ് ചൈനയുടെ പ്രതികരണം? ചൈന പറയുന്നത് ഇന്ത്യ ഈസ് ആൻ ഒബ്സ്ട്രക്ഷനിസ്റ്റ് മാർക്കറ്റ് എന്നാണ്. ഇന്ത്യൻ വിപണി സ്വീകരിക്കുന്നത് തടസ്സവാദ നിലപാട് എന്നാണ്. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം ഇന്ത്യയെ നിഷ്പക്ഷ വിപണിയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്നായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുക. ഞാനൊരു റിപ്പോർട്ട് കാണിക്കാം. ഇനി നിങ്ങൾ തന്നെ ഇതിനെ വിലയിരുത്തൂ. പോയ വർഷം അതായത് 2020 ഇന്ത്യ ചൈനയിൽ നിന്ന് 80 നിക്ഷേപക അപേക്ഷകൾ സ്വീകരിച്ചു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രകാരമാണ് ഈ 80 അപേക്ഷകളും സ്വീകരിച്ചത്. ഗാൽവാൻ സംഘർഷത്തിനു ശേഷം FDI നിയമനങ്ങളിൽ, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നിയമങ്ങളിൽ, ഇന്ത്യ ചില മാറ്റങ്ങൾ വരുത്തി. ഗാൽവാൻ സംഘർഷത്തിനു ശേഷം ഇപ്പോ അയൽക്കാർക്കായി ഒരു പ്രത്യേക ഭരണം തന്നെയുണ്ട് ഇന്ത്യയിൽ. നിങ്ങൾക്ക് ഇന്ത്യയുമായി ചേർന്ന് അതിർത്തി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ക്ലിയറൻസ് ഉണ്ടായിരിക്കണം. ഇതാണ് ഇന്ത്യയുടെ പുതിയ മാറ്റം. അയൽ രാജ്യങ്ങളായ ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ ഈ രാജ്യങ്ങൾക്കെല്ലാം ഇന്ത്യയിൽ നിക്ഷേപം നടത്തണമെങ്കിൽ സ്പെഷ്യൽ ഗവൺമെന്റ് ക്ലിയറൻസ് ഉണ്ടായിരിക്കണം. ഇതിനുശേഷം 382 ചൈനീസ് നിക്ഷേപകരിൽ നിന്ന് അപേക്ഷകൾ ലഭിച്ചു. ഇതിൽ എത്ര എണ്ണത്തിനാണ് അനുമതി ലഭിച്ചത്? ഏകദേശം 80 എണ്ണത്തിന് മാത്രം. വളരെ കർശനമായ പരിശോധനകൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷമാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ അയൽ രാജ്യത്തെ നിക്ഷേപകർക്ക് നിക്ഷേപ അവസരങ്ങൾ നൽകുന്നത്. ചെറിയ ഓഹരികൾക്ക് വേഗം അനുമതി ലഭിക്കും. പക്ഷേ സ്ഥലം ഏറ്റെടുത്തുള്ള നിക്ഷേപങ്ങൾക്ക് അനുമതി വൈകും. ഇതേ നടപടികൾ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലും ഇന്ത്യ പിന്തുടരുന്നത്. ഇന്ത്യൻ ഡിജിറ്റൽ എന്റർപ്രൈസസിൽ നിക്ഷേപം നടത്താൻ ചൈനയെ അനുവദിക്കുന്നതിൽ രാജ്യം അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. കാരണം അവർ എന്തെങ്കിലും തരത്തിൽ രാജ്യദ്രോഹപരമായ നടപടികൾ കൈക്കൊണ്ടാൽ ഡിജിറ്റൽ അസറ്റ്സ് കണ്ടുകിട്ടുന്നത് വളരെ പ്രയാസകരമാണ്. അവയെ ട്രാക്ക് ചെയ്യുന്നത് വളരെ സങ്കീർണതകൾ നിറഞ്ഞ നടപടിയാണ്. അതിനാൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ചൈനീസ് കമ്പനികളെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കാറില്ല.
അതുകൊണ്ട് തന്നെ ഇന്ത്യ സ്വീകരിക്കുന്നത് ഒരിക്കലും ഒരു തടസ്സവാദി നിലപാടല്ല, മറിച്ച് അതൊരു രാജ്യസുരക്ഷയെയും താല്പര്യങ്ങളെയും മുൻനിർത്തിയുള്ള നിലപാട് മാത്രമാണ്, നയം മാത്രമാണ്. സാധാരണ ചൈനീസ് കമ്പനികൾക്ക് ഒരു രാജ്യത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താവും സംഭവിക്കുക? ചൈന ഒരു രാജ്യത്ത് നിക്ഷേപം നടത്തി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ അവർ ആ പ്രദേശത്തെ മുഴുവനായി ഏറ്റെടുക്കും. അവിടുത്തെ പ്രാദേശിക എതിരാളികളെ അവിടെ നിന്നും പോകാൻ നിർബന്ധിതരാക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അത്ര കണ്ട് ചൈനീസ് വിപണികളെ പ്രോത്സാഹിപ്പിക്കാത്തതും. ബീജിംഗിന് അത് നന്നായി അറിയുകയും ചെയ്യാം. ചൈനയിൽ കാറുകൾ പോലും ചാരവൃത്തിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് കമ്പനികൾ നിർമ്മിക്കുന്ന കാറുകൾക്ക് ചൈനയിൽ ഒരു സർക്കാർ സ്ഥാപനത്തിന് സമീപം പോലും പാർക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം ചൈന എല്ലാത്തിനെയും സംശയത്തോടെയാണ് കാണുന്നത്, എല്ലാത്തിലും ചാരപ്രവർത്തനം ആരോപിക്കുന്നു. പക്ഷേ ഇന്ത്യ അത്തരം സമീപനങ്ങളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇന്നും ഇന്ത്യ ചൈനീസ് നിക്ഷേപങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ നടപടികൾ ഒരിക്കലും ചൈനീസ് വിപണിയെ തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല, മറിച്ച് ഇന്ത്യൻ വിപണിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ്.